കൊല്ലം ജില്ല, ഇത് കൊല്ലം ജില്ലയല്ലേ, കൊല്ലം ജില്ലയിൽ ഓരോ തവണ വരുമ്പോഴും എനിക്ക് ഓരോ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഇവിടുത്തെ നാട്ടുകാര് സമ്മാനിച്ച നല്ല കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഇവിടെ വന്നപ്പോ ഞാൻ സത്യം പറഞ്ഞു, ഇവിടുത്തെ അമ്പലത്തിന്റെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഞാൻ കൊല്ലത്ത് ഒരുപാട് തവണ വന്നിട്ടുണ്ട്, എപ്പോ വരുമ്പോഴും ഒരുപാട് ആൾക്കാരുണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞപ്പോ അവരെന്റെ അടുത്ത് പറഞ്ഞു, ഇതുവരെ നിങ്ങൾ കണ്ട ആൾക്കാരല്ല ഇവിടെ കാണാൻ പോണത്. ഇവിടെ ഇങ്ങനെ കണ്ണ് എന്താ പറയാ, നോക്കുന്ന സ്ഥലത്തൊക്കെ ആൾക്കാരായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാരും പറയണ ഇങ്ങനെയാ, എല്ലാരും വന്നിട്ട് ഇങ്ങനെ തന്നെയാ പറയാ. പക്ഷെ അങ്ങനെയാന്നിട്ട് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവിടുന്ന് ആ ഇടവഴിയിലെ കൂടെ വരുമ്പോ എനിക്ക് മനസ്സിലായി ഇത് ചില്ലറ സ്ഥലമല്ല എന്നുള്ളത്. എന്ത് എനർജറ്റിക് ആയിട്ടാ നിങ്ങൾ ഇരിക്കണേ. സാധാരണ ചെറുപ്പക്കാരാണ് കൂടുതലും, സാധാരണ ചെറുപ്പക്കാർക്കാണ് ക്ലാസിക്കൽ ഡാൻസ് അത്ര ദഹിക്കാം. പക്ഷെ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതെന്ന് തോന്നുന്നു. ഒരുപാട് സന്തോഷം. ഒരു വഴി പെരുവരുത്തി മലനട ക്ഷേത്രം ഞാൻ നോക്കിയിട്ട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വേറെ വല്ലതൊക്കെ പേര് പറയും, അതുകൊണ്ടാണ് ഇത് നോക്കിയിട്ട് പറഞ്ഞത്. എന്നാലും ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ മറ്റൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം നമ്മുടെ ഒരു കുടുംബത്തിൽ വളരെ അടുപ്പുള്ള ഒരാളാണ്. അപ്പം ഇദ്ദേഹം കുറേ കാലം മുന്നേ പെക്ക് കുറച്ച് വിഷമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലമുണ്ട്, അവിടെ വെച്ചിലിയും ചാരായോ അല്ലേ, വെച്ചിലയും പാക്കും ചാരായും. അത് പുതിയ അനുഭവങ്ങളല്ല, ഞങ്ങളവിടെ മുത്തപ്പൻ്റെ അവിടെ കള്ളൊക്കെയാണ് കൊടുക്കുക അല്ലേ, അപ്പം പിന്നെ അത് നമുക്കൊരു പുതിയ അനുഭവമൊന്നുമല്ല. അപ്പം അങ്ങനെ ഒരു അമ്പലമുണ്ട്, അവിടെ വന്നൊന്ന് തൊഴണം, എല്ലാ വിഷമങ്ങളും കേൾക്കുന്ന സ്ഥലമാണ്, ഒന്ന് വന്ന് തൊഴണമെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 4 കൊല്ലം മുന്നേ പറഞ്ഞാണ് ഞാൻ പറഞ്ഞ പേര്, ഒരു തവണ എനിക്ക് പറയാൻ പറ്റുള്ളൂ, രണ്ടാമത്തെ തവണ പറഞ്ഞ വേറെ വല്ലതും പറയും. അപ്പൊ ഇന്നിപ്പോ ഈ ഡാൻസിന് ഇവിടെ വന്നപ്പോൾ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഞാൻ അന്ന് പറഞ്ഞ അമ്പലം ഈ അമ്പലമാണെന്നുള്ളത്. അപ്പൊ നമുക്കൊരു സ്ഥലത്ത് വരാൻ യോഗമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവിടുത്തെ ദൈവം വിചാരിക്കണം കേട്ടോ, നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അവിടുത്തെ ഇവിടുത്തെ ദൈവത്തിന് എന്താ പറയാ, ഞാൻ ഇവിടെ വരണം എന്നുണ്ട്. അപ്പൊ എനിക്ക് അതിനൊരു അവസരം ഉണ്ടാക്കി തന്നു. ഇപ്പൊ തൊടാൻ മാത്രമായിട്ടാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും ദൂരം വരാൻ പറ്റിയതല്ല, പക്ഷെ ഇങ്ങനെ ഒരു അവസരത്തിന് വരാൻ സാധിച്ചത് വളരെ സന്തോഷം. അതാണ് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത്, എന്താന്ന് വരാത്ത, എന്താന്ന് വരാതെ. എനിക്ക് എന്റെ സൗണ്ട് ഓൾറെഡി സൗണ്ട് കട്ടിയാണ്, ഇപ്പൊ തൊണ്ടവേദനയ്ക്കായിട്ട് ഒന്നുകൂടി കട്ടിയായിട്ടിരിക്കാം. ഞാനുണ്ടല്ലോ ഈ വേദിയില്, ഈ വേദിയില് സത്യം പറഞ്ഞ പണ്ട് യുവജോത്സവത്തിനൊക്കെ കളിക്കണ സമയത്ത് തന്നെ 1 മണിക്കും 2 മണിക്കൊക്കെ ഡാൻസ് കളിച്ചു നോക്കുമ്പോ രാവിലെയൊക്കെ നമ്പർ എടുത്തിട്ട് രാത്രി പാതിരാത്രിക്കൊക്കെ ആയിരിക്കും നമ്മുടെ നമ്പർ വരിക. ഇവിടെ വന്നപ്പോ ഈ സ്റ്റേജൊക്കെ കണ്ടപ്പോ, ഇങ്ങനത്തെ സ്റ്റേജൊക്കെ പണ്ട് യുവജോത്സവത്തിനൊക്കെയാണ് കളിച്ചിട്ട് ശീലമുള്ളത്. ഇവിടെ വന്നപ്പോ ശരിക്കും ഞാൻ വിഷയം മാറ്റി മാറ്റി പോകാൻ നോക്കുമ്പോ വീണ്ടും അവിടെ തന്നെ വന്ന് നിൽക്കുന്ന, എനിക്ക് പാട്ടൊന്നും അറിയില്ല. അങ്ങനെ പാടി എന്ത് തരും, നല്ല ഉഗ്ര കയ്യിലോ, ഇതൊന്നും പറയാം, ഇങ്ങനെയാണ് ഞാൻ പാടില്ല, ഇതൊന്നും പറയാം. ഏകദേശം ഉറപ്പിക്കാം, പക്ഷെ പാടി കഴിഞ്ഞ ഇതാവരുത് കേട്ടോ. പാട്ട വിശ്വാസം മതിയോ, കാലിനെ കാണാ പാരസരിയാറിലെ മായാ ചെന്നാ ചെമ്പകമുണ്ട്. ഒരുപാട് സന്തോഷം. ഇനിയും കൊല്ലം ജില്ലയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഒരുതരം ആവേശമാണ് എപ്പോഴും. ആവേശം എന്നും അതുപോലെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ അനുഗ്രഹം ഇനിയും എപ്പോഴും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.